പ്രണയം എന്ന് പറഞ്ഞാൽ എന്താന്ന് എനിക്കറിയില്ല. ഉണ്ടാവാം, നമുക്ക് എല്ലാവരും അറിയില്ലല്ലോ. ഇവിടെ ചിലപ്പം ഐഡിയൽ ലവ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടാവും, അതുകൊണ്ട് തന്നെയാണല്ലോ ഇങ്ങനത്തെ ഒരു കൺസെപ്റ്റും വരുന്നത്. ഭയങ്കര ടോക്സിക്കും അങ്ങനത്തെ ടൈപ്പ് പ്രണയങ്ങളാണ് നമ്മൾ കൂടുതലും കണ്ടുവരുന്നത്. പരസ്പരം മനസ്സിലാക്കിയിട്ട് ജീവിക്കുക, അപ്പോൾ പ്രണയമാവും, സന്തോഷമാവും, രണ്ട് മനസ്സുകൾ തമ്മിൽ കൂടിച്ചേരൽ. ഹായ്, ഹലോ ഗൈസ്, ദിസ് ഈസ് ജീവിത ജ്യോതി ഫ്രം സ്മാർട്ട് പിക്സ് മീഡിയ. നമ്മുടെ ഇന്നത്തെ സ്മാർട്ട് വർത്തമാനത്തിൽ എന്താണ് ലവ് എന്നുള്ളതാണ് നമ്മുടെ പ്രേക്ഷകരോട് നമ്മൾ ചോദിക്കാൻ പോകുന്നത്. നമുക്ക് എല്ലാവർക്കും ഓരോ തരത്തിലുള്ള അഭിപ്രായങ്ങളായിരിക്കും സ്നേഹത്തെക്കുറിച്ച് ഉണ്ടാവുക. ഒരു ഐഡിയൽ ലവ് എങ്ങനെ ഉണ്ടാവണം, എന്താണ് അതിനകത്ത് ഉണ്ടാവേണ്ട കമ്പോണൻസ് എന്നൊക്കെ നമുക്ക് നമ്മുടെ ഓഡിയൻസിനോടൊന്ന് ചോദിച്ചു തരാം. ആ, എന്താണ് ചേച്ചിയുടെ അഭിപ്രായത്തിൽ പ്രണയം എന്ന് പറയുന്നത്? പ്രണയം എന്ന് പറഞ്ഞാൽ എന്താണെന്ന് എനിക്കറിയില്ല. അങ്ങനെയുണ്ട്, കാരണം ഇത്രയും പ്രായം എനിക്ക് ഞങ്ങൾക്ക് അങ്ങനത്തെ ഒരു അനുഭവം ഉണ്ടായിട്ടില്ല. അങ്ങനെയല്ല, അപ്പോൾ നമുക്ക് പ്രണയത്തിന് പ്രായവും കണ്ണുമൂക്കൊന്നും ഇല്ലെന്നല്ലേ? എന്താ അറിയില്ല, എന്താ പറയുന്നത് എനിക്ക് തന്നെ അറിയില്ല. ഇങ്ങനെ കച്ചവടം ചെയ്ത് ജോലി ചെയ്ത് ജീവിക്കുന്നുണ്ടെന്ന് മാത്രമേ എനിക്കറിയുള്ളൂ. പാർട്ട്നേഴ്സിൻ്റെ രീതിയിലുള്ള ലവ് എന്നല്ലേ ഉദ്ദേശിക്കുന്നത്? ലവ് എന്ന് പറഞ്ഞാൽ രണ്ടുപേർക്കും അവരുടേതായ കരിയർ ബിൽഡ് ചെയ്യാനും പറ്റണം. ആൻഡ് ആൾസോ രണ്ടുപേരും അങ്ങോട്ട് ഡിപ്പെൻഡഡ് എന്നല്ല, അവരുടെ രണ്ടുപേരും അങ്ങോട്ട് സപ്പോർട്ട് ചെയ്യുന്ന രീതിയിലും ആവണം. അങ്ങനത്തെ രീതിയിലുള്ള ഒരു ലവ് ആണ് ഏറ്റവും ഐഡിയൽ ആയിട്ടുള്ളതെന്നാണ് വിചാരിക്കുന്നത്. അത്തരം ഒരു ഐഡിയൽ ലവ് നമുക്ക് കണ്ടുകിട്ടോ? ഉണ്ടാവാം, നമുക്ക് എല്ലാവരും അറിയില്ലല്ലോ. ഇവിടെ ചിലപ്പം ഐഡിയൽ ലവ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടാവും, അതുകൊണ്ട് തന്നെയാണല്ലോ ഇങ്ങനത്തെ ഒരു കൺസെപ്റ്റും വരുന്നത്. പ്രണയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ടാളുടെ ഇപ്പോഴത്തെ സിറ്റുവേഷനിലാണെങ്കിൽ എല്ലാവരും ഭയങ്കര ടോക്സിക്കും അങ്ങനത്തെ ടൈപ്പ് പ്രണയങ്ങളാണ് നമ്മൾ കൂടുതലും കണ്ടുവരുന്നത്. പക്ഷേ എല്ലാവർക്കും സ്പേസ് കൊടുത്തിട്ട് അവരുടേതായ രീതിയിൽ, ഇപ്പോൾ ഒരാൾക്ക് നല്ല പാഷൻ ഉണ്ട്, ഡാൻസറാണ്, അങ്ങനത്തെ കാര്യങ്ങളാണെങ്കിൽ അവരുടെ എല്ലാ കാര്യവും സപ്പോർട്ട് ചെയ്തിട്ട് അവരെയും സപ്പോർട്ട് ചെയ്ത് പോകുന്ന അപ്പോഴാണ് അവിടെ ലവ് എന്ന് പറയാൻ പറ്റുള്ളൂ എന്ന് എൻ്റെ അഭിപ്രായത്തിൽ. പരസ്പരം മനസ്സിലാക്കിയിട്ട് ജീവിക്കുക, അപ്പോൾ പ്രണയമാവും, സന്തോഷമാവും. സന്തോഷമാവും. അങ്ങനെ പരസ്പരം മനസ്സിലാക്കി ജീവിക്കാറുണ്ടോ? അതെ അതെ. എത്ര നാളായി കല്യാണം കഴിഞ്ഞിട്ട്? രണ്ട് വർഷമായി. നല്ല സന്തോഷത്തോടെയാണ്. താങ്ക് യു സോ മച്ച്. എന്താണ് ഇയാളുടെ പെർസ്പെക്റ്റീവില് പ്രണയം എന്ന് പറയുന്നത്? പ്രണയം എന്ന് പറയുന്നത് എൻ്റെ ഒരു അവസ്ഥയിൽ പ്രണയിക്കുന്ന ആളും പ്രണയിക്കുന്ന രണ്ട് പേര് തമ്മിലുള്ള സംഭവങ്ങൾ. അതിനകത്ത് നമ്മൾ ഫ്രണ്ട്സിനോ അല്ലെങ്കിൽ എന്താ ഫ്രണ്ട്സ് അല്ലെങ്കിൽ അതുപോലെ പുറമെ നിന്ന് കാണുന്ന ആരും അതിനകത്ത് ഇൻവോൾവ് ആവരുത്. അതായത് അവർ തമ്മിലുള്ള പ്രശ്നങ്ങൾ അല്ലെങ്കിൽ അവർ തമ്മിലുള്ള മൊമെൻറ്റ്സ് കാര്യങ്ങളൊക്കെ ആ പ്രണയിക്കുന്നവർക്കുള്ളതാണ്. സോ അതിൽ നിന്ന് പുറത്തുനിന്ന് പറയുന്ന ഒരു അഭിപ്രായം കേട്ടിട്ട് അതിനെ എന്താ വേറെ രീതിക്ക് കാണുക അല്ലെങ്കിൽ അതിന് അഭിപ്രായം സ്വന്തമായിട്ട് എടുക്കുക, അതൊക്കെ ഇതിൽ കാണാൻ പറ്റാത്തൊരവസ്ഥ. സോ എൻ്റെ അഭിപ്രായത്തിൽ പ്രണയം എന്ന് പറയുന്നത് പ്രണയിക്കുന്ന രണ്ട് വ്യക്തികൾ തമ്മിലുള്ള ഇത് അവരുടെ സമയം അവരുടെ സ്പെൻഡ് ചെയ്യുന്ന സംഭവം. എന്നാ ഞാൻ ചോദിക്കട്ടെ, രണ്ട് വ്യക്തികൾ തമ്മിലുള്ളത് മാത്രമാണോ പ്രണയം? സ്വന്തം സ്വയം തോന്നുന്നത്? അത് സെൽഫ് റെസ്പെക്ട്, അത് എല്ലാവർക്കും ഉണ്ട്, അതില്ലാത്തതായിട്ട് ആരും ഇല്ല. ചേട്ടൻ്റെ അഭിപ്രായത്തിൽ എന്താണ് പ്രണയം? പ്രണയം എനിക്കങ്ങനെ പ്രണയത്തിനെ പറ്റി പ്രത്യേകിച്ച് അഭിപ്രായം ഒന്നും ഇല്ല. സ്റ്റിൽ സിംഗിൾ ആണ്. അതായത് ഇപ്പം ലൈക്ക് ഇപ്പൊ ഒരു പ്രണയം ആയിട്ടുണ്ടെങ്കിൽ ഒരു ഐഡിയൽ പ്രണയം എങ്ങനെയായിരിക്കണം? ഐഡിയൽ പ്രണയം എനിക്കങ്ങനെ പ്രണയിച്ച് വലിയ എക്സ്പീരിയൻസ് ഇല്ല. എന്നാലും രണ്ടുപേരും നല്ല അണ്ടർസ്റ്റാൻഡിങ്ങിലൊക്കെ ആണെങ്കിൽ നന്നായി മുന്നോട്ട് പോകും. ഒരേ മൈൻഡ് സെറ്റുള്ള ആൾക്കാരെ പ്രേമിക്കുക, അതൊക്കെയാണ് സെറ്റാണ്. അല്ലെങ്കിൽ ഫ്ലോപ്പായി പോകും. ദൈവനാണ്, പിന്നെയും കുറച്ചുകൂടി നന്നായിട്ട് പറയാം. രണ്ട് മനസ്സുകൾ തമ്മിൽ കൂടിച്ചേരൽ. പരസ്പരം അങ്ങോട്ടും ഇഷ്ടപ്പെടും, അത് തന്നെ. ഒരാൾക്ക് ഒരാളോട് ഇഷ്ടം തോന്നും. ആ ഇഷ്ടം എന്നുള്ളത് കൊണ്ട് എന്താണ് മീൻ ചെയ്യുന്നത് എന്നാണ് ചോദിച്ചത്? ചിലവർക്ക് ചില ക്യാരക്ടർ ആവും, ചിലവർക്ക് ബ്യൂട്ടി ആവും. എങ്ങനെ റിലേഷൻഷിപ്പിൽ എന്താണ് നമുക്ക് ഏറ്റവും കൂടുതൽ വേണ്ടത്? വിശ്വാസം. അങ്ങനെ ഒരാൾ മാത്രം വിചാരിക്കല്ല, രണ്ടാളും കൂടി ഒരേപോലെ ചിന്തിക്കണം. രണ്ടുപേരും പരസ്പരം എല്ലാം അറിഞ്ഞ് ത്രൂ ആയിരിക്കുക, അത്ര പരസ്പരം വിശ്വാസത്തോടെ എല്ലാം ഓപ്പണായി സംസാരിച്ച് പരസ്പരം അറിഞ്ഞ് രണ്ടാളും കൂടി ഇഷ്ടത്തോടെ
രണ്ടാളും വിശ്വാസവും പിന്നെ രണ്ടാളും കൂടി പരസ്പരം മനസ്സിലാക്കുക. അതന്നെ. ഓക്കേ, താങ്ക് യു. രണ്ട് ഒരു ഗേളും ഒരു ബോയും തമ്മിലുള്ള പരസ്പര വിശ്വാസത്തോടെ ജീവിച്ചു പോണ ഇതിനാണ് ലവ് ഞാൻ ഉദ്ദേശിക്കുന്നത്. വളരെ പെർസെന്റേജ് വളരെ കുറവാണ്, ഉണ്ട്, അങ്ങനെ ഉണ്ട്, ഇല്ലെന്ന് പറയുന്നില്ല ഒരിക്കലും. തീർച്ചയായും ഉണ്ട്, ലവ് ഇല്ലെന്ന്. അങ്ങനെ നല്ലൊരു ശതമാനം ആളും നല്ല ഉദ്ദേശത്തോടെ ഉണ്ടാവും. സോ ഇന്നത്തെ നമ്മുടെ സ്മാർട്ട് പിക്സ് മീഡിയയുടെ സ്മാർട്ട് വാർത്താനത്തിന്റെ എപ്പിസോഡിൽ ലവ് എന്താണ് എന്നുള്ളതാണ് നമ്മുടെ ഓഡിയൻസിനോട് നമ്മൾ ചോദിച്ചത്. ഓരോരുത്തർക്കും പലതരത്തിലുള്ള അഭിപ്രായമാണ്. ഒരു ഐഡിയൽ ലവിൽ മോസ്റ്റ് പ്രോബബ്ലി നമുക്ക് അണ്ടർസ്റ്റാൻഡിങ് വേണം, പരസ്പരം മനസ്സിലാക്കുക എന്നുള്ളതിനേക്കാൾ വലുതായിട്ടൊന്നുമില്ല എന്ന് തന്നെയാണ് കൂടുതൽ ആൾക്കാരും നമുക്ക് തന്ന റെസ്പോൺസ് ഉണ്ടായിട്ടുള്ളത്. സോ നിങ്ങളുടെ അഭിപ്രായം എന്താണ്, ലവ് എന്താണ് എന്നുള്ളത് നിങ്ങളുടെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ദിസ് ഈസ് ജീവിത ജ്യോതി സൈനിങ് ഓഫ്. ബൈ ബൈ.